ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെ ഏവരെയും റിവൈവൽ കുടുംബത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ 4 മണി നേരത്ത് നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ ശബ്ദമായി മാറുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ അനുഗ്രഹീതമായ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ വചന ധ്യാനത്തിനായി ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹബക്കൂക്ക് എന്നറിയപ്പെടുന്ന പ്രവാചകൻ BC 607 ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ 2624 വർഷങ്ങളുടെ പഴക്കം ഈ വചനത്തിനുണ്ട്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ വചനമായകയാൽ അതിന് തഴക്കമോ പഴക്കമോ ഉണ്ടാകുകയില്ല. അത് എക്കാലവും ജീവിതത്തിന് പുതുക്കം നൽകുന്ന ഒന്നാണ്. ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ അല്പനിമിഷം ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ഇവിടെ മൊത്തം വാക്യങ്ങളെ എടുത്ത് പ്രസംഗിക്കാനുള്ള സമയം നമുക്കില്ലെങ്കിലും ഒരു ചിന്ത ഈ പകൽ നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. നാം ഇംഗ്ലീഷ് വേർഷൻ പരിശോധിക്കുകയാണെങ്കിൽ, ഫോർ ദ വിഷൻ ഈസ് അറ്റ് ഫോർ ദ അപ്പോയിൻറ്റഡ് ടൈം. വിഷൻ ഈസ് അറ്റ് ഫോർ ദ അപ്പോയിൻറ്റഡ് ടൈം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, ദർശനത്തിന് ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ ആഴങ്ങളിൽ പരിശോധിക്കുമ്പോൾ ദർശനം എന്ന വാക്കുകൾ ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിത മേഖലകളിൽ വന്ന വൈരുദ്ധ്യം, ദൈവത്തോട് അവരുടെ സമീപനം, ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം, ഇതൊക്കെ വിച്ഛേദിക്കപ്പെട്ട കാലഘട്ടം. അവരെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. 3 അധ്യായമുള്ള ഈ പുസ്തകം 54 വാക്യങ്ങൾ മാത്രമുള്ളതാണ്. മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ ഒരു ആത്മഭാരമുള്ള ഒരു പ്രവാചകനായിട്ട് ഈ ഹബക്കൂക്ക് പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവ്, എഗസ്കിൽ, സെഫന്യാവ് എന്നീ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരുടെ സമകാലിക പ്രവാചകനായിരുന്നു ഹബക്കൂക്ക്. അദ്ദേഹം പറയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആലോചന, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്. ഇച്ചിരി കൂടെ ആഴമായിട്ട് പറഞ്ഞാൽ ദർശനത്തിന് ഒരു സമയം നിയോഗിച്ചിരിക്കുന്നു. എന്താണ് ദർശനം? അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നാം പരിശോധിക്കുമ്പോൾ വിഷൻ എന്നുള്ള പദം വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം കാഴ്ച, ദർശനം എന്നൊക്കെയുള്ള വാക്കുകൾ ആ അർത്ഥങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടനവധി വ്യക്തിത്വങ്ങൾക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ ദൈവം ദർശനം കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. കാലകാലങ്ങളായി അനവധി വ്യക്തിത്വങ്ങളെ ദൈവം ദർശനത്തിലേക്ക് നയിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നാം വളരെയധികം ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ദർശനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആദൃശ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ആദൃശ്യങ്ങളായി മാറിയിരിക്കുന്ന ദർശനം അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുകയാണ്. എന്താണ് ദർശനം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വിഷൻ? വളരെ വ്യക്തതയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് ദർശനം. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് സദൃശ്യവാക്യത്തിൻ്റെ
ഇരുപത്തിയൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു, ദർശനം നഷ്ടപ്പെട്ട ജനം മര്യാദ വിട്ട് ജീവിക്കുന്നു. മലയാളം പരിഭാഷയിൽ വെളിപ്പാട് കൊടുത്തിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് വിഷൻ എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ദർശനം നഷ്ടപ്പെട്ട ജനം മര്യാദ വിട്ട് ജീവിക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ ദർശനമിടുന്നതിന് ദൈവം, അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യന് ദർശനം കൊടുക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശമെന്ന് പറയുന്നത് അവൻ മര്യാദയോടെ ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ദൈവം തൻ്റെ ജനത്തിലിടുന്നത്. ദൈവത്തിൻ്റെ വചനം നാം വീണ്ടും പരിശോധിക്കുമ്പോൾ ശൗമിലിൻ്റെ ഒന്നാമത്തെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒന്നു തൊട്ടുള്ള ഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വസ്തുതയുണ്ട്. ശൗമേൽ അന്നത്തെ പുരോഹിതനായിരിക്കുന്ന ഏലി പുരോഹിതന്റെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ആ കാലഘട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്നു, ആ കാലത്തു വചനം ദുർലഭമായിരുന്നു, ദർശനം മങ്ങിയിരുന്നു. അടുത്ത വാക്യം, താൻ ആ സ്ഥലത്ത് ഉറങ്ങുകയും തൻ്റെ കണ്ണുകൾ മങ്ങുകയും ചെയ്തിരുന്നു. നിങ്ങൾ വളരെ വ്യക്തതയോടെ ശ്രദ്ധിക്കണം, ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ദർശനം മങ്ങുന്നതിൻ്റെ കാരണം വചനം ദുർലഭമായതുകൊണ്ടാണ്. ദൈവം വചനം എക്കാലവും നമുക്ക് നൽകുന്നുണ്ട്, പക്ഷേ വചനം വചനത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം അതിനെ തടയുന്ന ഒരു വ്യാപാരമുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ലോകം ജ്ഞാനത്തിൽ ദൈവത്തെ അറിയാകിയാൽ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വീണ്ടും നാം ദൈവത്തിൻ്റെ വചനം ആഴങ്ങളിൽ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിമയായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തേജസ്സേറുന്ന സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, വചനത്തിൻ്റെ കുറവാണ്, വചനം ഏറ്റെടുക്കുന്നതിൻ്റെ പോരായ്മകളാണ് പലപ്പോഴും നമ്മുടെ ദർശനത്തിന് അപാകതകൾ സംഭവിക്കുവാൻ കാരണമായിരിക്കുന്ന ഘടകം. ഞാൻ 18-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിലേക്ക് വരുവാനിടയായിത്തീർന്നത്. ഒരു യാക്കോബായ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ടു ജീവിച്ചു. എന്നാൽ ഒരു നാൾ നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ള ദൈവത്തിൻ്റെ വചനത്താൽ ആ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ 21 ദിവസം ഉപസിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ചില ഭാഗങ്ങളുണ്ട്. ആ വേദഭാഗമാണ് ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് അവസരമൊരുക്കി തന്നിരിക്കുന്നത്. നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ദൈവം നമുക്ക് കാലകാലങ്ങളിൽ തരുന്ന ദർശനത്തെ നാം എത്രത്തോളം കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുവാൻ കാരണമായിരിക്കുന്ന ഘടകം. ഇന്ന് മനുഷ്യൻ അനുഗ്രഹത്തിനു വേണ്ടി പരക്കം പായുക, സൗഖ്യത്തിനു വേണ്ടി പരക്കം പായുക, വിടുതലുകൾക്ക് വേണ്ടി പരക്കം പായുക. പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ദർശനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അസാധാരണമായിരിക്കുന്ന അത്ഭുതങ്ങളുടെ വഴിയെ ദൈവാത്മാവ് തുറക്കാനിടയായിത്തീരും. ദൈവം ആ ഉപവാസത്തിൽ എന്നോട് സംസാരിച്ച വിഷയം ഇങ്ങനെയായിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു, അഗ്നി നിമിത്തം ഒരു ഉണർവിനെ ഞാൻ അയക്കാൻ പോവാ. പക്ഷെ എനിക്കതിൻ്റെ ഒരു കാഴ്ചപ്പാട് മനസ്സിലായില്ല. കാരണം
അങ്ങനെയുള്ള പശ്ചാത്തലത്തിലല്ല ഞാൻ ജീവിച്ചു വന്നത്. പലരോടും ചോദിച്ചു, പക്ഷേ പലരും അതൊരു ഉണർവിലേക്കുള്ള കാര്യമാണ്, ഒരു റിവൈവൽ ആണെന്നുള്ള ഒരു ചിന്തയൊക്കെ പറഞ്ഞുവെങ്കിലും അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ തക്കതായ നിലകളിൽ എനിക്ക് നൽകാൻ കഴിയാതിരുന്നു. പക്ഷേ കാലങ്ങൾ മുൻപോട്ട് പോയി. 2003 കാലഘട്ടം ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ സഹോദരൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലെത്തുവാൻ ദൈവം ഒരവസരം ഒരുക്കി. അന്ന് ഞാനൊരു 7 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിപ്പാൻ ദൈവം ഞങ്ങൾക്ക് 2 പേർക്കും കൃപ തന്നു. ദൈവം ഉപവാസത്തെ പറ്റി എന്നോടല്ല സംസാരിച്ചത്, എൻ്റെ സഹോദരനോടാണ്. പക്ഷേ ആ ഉപവാസം ഇന്ന് ഈ 4 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ ശബ്ദമായി വരുവാൻ, നിങ്ങളുടെ ദുഃഖ സന്തോഷ സമ്മിശ്രിത അവസരങ്ങളിൽ പങ്കുചേരുവാൻ, ഈ ഒരു നിലകളിലേക്ക് ദൈവം എന്നെ ഉയർത്തുവാനിടയായിത്തീർന്നു. ജോലി വിട്ട് സുവിശേഷ വേലയുടെ ഒരാശയമില്ല, എന്നെ സുവിശേഷ വേലയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ പ്രചോദനമായ കാര്യം, അന്ന് അവസാന ദിവസം എൻ്റെ വീട്ടിലേക്ക് ഏക ഒരു പ്രവാചകനെ ദൈവം അയച്ചുള്ളൂ. അത് CX ബിജു എന്നറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദേവദാസനാണ്. എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ, മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള കാര്യാദികൾ ചെയ്തിരിക്കുന്ന വേളകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ സംസാരിപ്പാനിടയായിത്തീർന്നു. ദൈവം നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നു, രാജ്യങ്ങൾക്ക് വിടുതലിന് വേണ്ടി, ജാതികൾക്കൊരനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചവനാണ്. നീ എന്നോട് മറുതലിക്കരുത്, മുള്ളിന് നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഹിതമല്ല. എൻ്റെ എല്ലാ ആ സമയം വരെയുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുൻപിൽ സമർപ്പിച്ചിട്ട് ദൈവഹിതത്തിന് വേണ്ടി അന്ന് പൂർണ്ണമായി എന്നെ വിധേയപ്പെടുത്തുവാനിടയായിത്തീർന്നു. അന്ന് തൊട്ട് ഇന്നു വരെ എൻ്റെ ദൈവം അതിശയവും അത്ഭുതവുമായിട്ട് നടത്താനിടയായി. കർത്താവിൻ്റെ വേലയിലേക്ക് ഞാൻ ഇറങ്ങിയ നിമിഷം തൊട്ട് ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുകളോ കഷ്ടതകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്നെ തകർക്കുമാറുണ്ടാകുവാനിടയായിത്തീർന്നിട്ടില്ല. കാരണം പലതും ജീവിതത്തിൽ വരാറുണ്ട്. കാക്ക തലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ നമ്മളതോർത്ത് ഭാരപ്പെടണ്ടല്ലോ. പക്ഷേ കാക്കയുടെ തൂവലിൻ്റെ കളറും നമ്മുടെ തലയിലെ മുടിയുടെ കളറും ഒന്നായിരിക്കുകയാൽ തലയിൽ കൂടുവെക്കാതെ സൂക്ഷിച്ചാൽ മതിയില്ലേ? അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിത്വമേ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. നാം ആരും വിചാരിക്കുന്നത് പോലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ സങ്കീർണമായിരിക്കുന്ന അനുഭവങ്ങളോ ഉള്ള ജീവിതമല്ല. അത് സന്തോഷത്തിൻ്റെ ജീവിതമാണ്, സമാധാനത്തിൻ്റെ ജീവിതമാണ്, ഐശ്വര്യത്തിൻ്റെ ജീവിതമാണ്, ഉയർച്ചയുടെ ജീവിതമാണ്, സൗഖ്യത്തിൻ്റെ ജീവിതമാണ്. ലോകം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം വരുത്തുന്ന ജീവിതമാണ്. ഇത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം നിയമിച്ച് സമയം വെച്ച് ഒരുക്കി വച്ചിരിക്കുന്ന ദർശനത്തെ നാം ഏറ്റെടുക്കാനിടയായിത്തീരണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും ദർശനമുണ്ട്. പക്ഷേ പല രാജ്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ നമ്മുടെ ദർശനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്തോത്രം, പല സാഹചര്യങ്ങളിൽ നമ്മുടെ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവസന്നിധിയിലേക്ക് നാം വന്ന നിമിഷത്തിൽ ദൈവം ഒരു ആഴങ്ങളിലുള്ള ദർശനം നമുക്ക് തന്നിട്ടില്ലായിരുന്നോ? ഒരു നല്ല കാഴ്ചപ്പാട് തന്നിട്ടില്ലായിരുന്നോ?
പക്ഷേ ഇന്ന് നാം ആ ദർശനത്തിലാണോ ജീവിക്കുന്നത്? ആ കാഴ്ചപ്പാട് നമുക്കുണ്ടോ? നാം വളരെ വ്യക്തതയോടുകൂടെ ചില സത്യങ്ങളെ ഗ്രഹിപ്പനിടയായിത്തീരണം. നമ്മൾ ദർശനത്തിൽ നിന്ന് പുറത്തു കളഞ്ഞത് പൈശാചിക തന്ത്രങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ജോലിയുണ്ട്, ഇന്ന് നമുക്ക് വലിയ വീടുണ്ട്, ആർഭാടമരമായിരിക്കുന്ന വാഹനങ്ങളുണ്ട്, സാമ്പത്തിക ഭദ്രതകളുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ദർശനമുണ്ടോ? ക്രിസ്തുവിൽ നമ്മുടെ ദർശനം എത്രത്തോളമുണ്ട് നാം ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് ഒരു ദർശനം നമ്മിൽ തന്നിട്ടുണ്ട്. എന്താണ്? അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുമ്പോൾ വിളിച്ച യേശുനാഥന് ഒരു നമ്മെ പറ്റിയൊരു ദർശനമുണ്ടായി വിളിച്ചത്, നമ്മെ ഒരു കാഴ്ചപ്പാടുണ്ടായി വിളിച്ചത്. തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ഇന്ന് കുറേ സുവിശേഷകന്മാർക്ക് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം ഏൽപ്പിച്ച ദർശനത്തിൽ നിന്ന് നാം പലപ്പോഴും ഒഴിവുള്ളവരായി തീരുകയല്ലേ? ദർശനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. ദർശനമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ദൈവപുരുഷനായ അബ്രഹാമിനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11 അധ്യായത്തിൻ്റെ അവസാന ചില വേദഭാഗങ്ങൾ നമ്മൾ ശരിക്കും ഒന്ന് ഗ്രഹിക്കുകയാണെങ്കിൽ തേരഹിനോടുകൂടെ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന അബ്രഹാമിനും ലോത്തും അബ്രഹാമിൻ്റെ ഭാര്യയായിരിക്കുന്ന സാറയൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും. പക്ഷേ മെസപ്പൊത്താമ്യയുടെ സംസ്കാരമാകുന്ന ഊരിൻ്റെ ഉൾഗ്രാമത്തിൽ നിന്ന് താൻ പുറപ്പെട്ടു പോരുമ്പോൾ അവർക്ക് വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവിടെ വാക്കിയൊരു അവർ കനാനിലേക്ക് പോകാൻ പുറപ്പെട്ടു. പക്ഷേ കനാനിലേക്ക് യാത്ര ചെയ്യാൻ പുറപ്പെട്ടു, അവർ ഹാരാനിൽ വന്ന് പാർത്തു. നമുക്കെല്ലാവർക്കും അനവധി ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ അനവധി സന്ദേശങ്ങൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. തങ്ങളുടെ അവസ്ഥകൾ എന്തായിരുന്നുവെന്നും തങ്ങൾ ചെയ്ത തൻ്റെ ഉപജീവനത്തിൻ്റെ തൊഴിൽ എന്തായിരുന്നു ഒക്കെ നമുക്കറിയാം. വിഗ്രഹത്തിൻ്റെ നാട്ടിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി വിഗ്രഹത്തെ സേവിച്ച് നിന്ന അബ്രഹാമും അബ്രഹാമിൻ്റെ കുടുംബക്കാരും അവിടെ നിന്ന് അവർ പുറപ്പെട്ടു, ഹാരാനിൽ വന്ന് പാർത്തു. ലക്ഷ്യം കനാനായിരുന്നു. പക്ഷേ ഹാരാനിൽ അവർക്ക് ആടുമാടുകൾ അനവധി ലഭിപ്പാനിടയായിത്തീർന്നു. കണ്ടോ, ഇതല്ലേ ഇന്ന് നമ്മുടെ അവസ്ഥ അല്ലേ? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ദർശനങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു? കനാനിലേക്ക് ഇറങ്ങുവാൻ യാത്ര പുറപ്പെട്ടു, യേശു മാത്രം മതി എന്ന് പറഞ്ഞ ജീവിതത്തിന്മേൽ അതിന് മൂല്യം കൊടുത്ത് ഇറങ്ങിത്തിരിച്ച നമ്മുടെ ജീവിതത്തിൽ ഹാരാൻ്റെ ചില നിസ്സാരമായിരിക്കുന്ന അപവൃത്തി കണ്ടപ്പോൾ നമ്മുടെ അവിടെ അങ്ങ് പാർക്കാൻ തീരുമാനമായി. പക്ഷേ വിളിച്ച ദൈവം ഒരിക്കലും ലക്ഷ്യത്തിലെത്തിക്കാതിരിക്കത്തില്ല. അതാണ് നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം. ദൈവം കൊടുത്ത ദർശനമാണെങ്കിൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോടി ഇറങ്ങുന്നെങ്കിൽ, ഇറങ്ങുന്ന നിമിഷം തൊട്ട് നിൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റമാ, നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റമാ. അബ്രഹാമിനെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യ സത്യങ്ങളാണ്. പക്ഷേ മെസപ്പൊത്താമ്യയുടെ സംസ്കാരത്തിൻ്റെ അതിർത്തി പ്രദേശമായിരിക്കുന്ന ഹാരാനിൽ താൻ വന്ന് പാർത്തു. അതല്ലായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. ദൈവം ഉദ്ദേശിച്ച് കനാനിൽ വരണം. പക്ഷെ അവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും താൻ പ്രാധാന്യം കൊടുത്ത തൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത്ര വളരെയധികം തന്നെ വേദനിപ്പിക്കാനിടയായിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ, നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ
നമ്മുടെ ഈ ദർശനം നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുവാൻ കാരണമായിരിക്കുന്നത്? ആണോ? ഇപ്പം നോക്കിക്കേ, അബ്രഹാം തൻ്റെ പിതാവിൻ്റെ വേർപാടിൽ വളരെ ദുഃഖിതനായിരിക്കുകയല്ലേ, അല്ലേ? വളരെ നിരാശയോടിരിക്കുകയല്ലേ. കണ്ടോ, ഹാരാണിൽ സമ്പത്ത് സ്തോത്രം തൻ നേടിയെടുത്തു, പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആ സമ്പത്തിന് അധികം തുടരാൻ കഴിഞ്ഞില്ല. 12:1 ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിരചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളൊക്കെ നീ ഒന്ന് വിട, സ്വന്തം ജനത്തെ നീയൊക്കെ ഒന്ന് വിട, വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോ. അവിടെ ഇംഗ്ലീഷ് നാം പരിശോധിക്കുമ്പോൾ ഐ വിൽ ഷോ യു, ഞാൻ നിന്നെ കാണിക്കും. ഒരു ദേശമുണ്ടെങ്കിൽ അത് നിന്നെ കാണിക്കും. കണ്ടോ, ആ ഹാരാൻ കൊണ്ട് ജീവിതം തീർക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്, ആ ഹാരാൻ കൊണ്ട് അവസാനിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്. ആ ഹാരാനിൽ അബ്രഹാമിന് വേണ്ടി ഒരു കല്ലറ ഒരുക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല, ഒരിക്കലും ആഗ്രഹിച്ചില്ല. അവിടെ നിന്ന് ദൈവം തന്നെ മുൻപോട്ട് നയിക്കുകയാണ്. കാഴ്ചപ്പാട് മാറാൻ തയ്യാറാണെങ്കിൽ, കാഴ്ചപ്പാട് മാറാൻ തയ്യാറാണെങ്കിൽ ഈ പകൽ ഞാൻ വ്യക്തമായ ഒരു ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവിൽ കൈമാറാം. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നോക്ക്, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അബ്രഹാമിൻ്റെ ജീവിത മേഖലകളെ അനുഗ്രഹിച്ചു, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കാര്യം തന്നോടുകൂടി ഇരിക്കാനിടയായിത്തീർന്നു. ഈ 4 സമയത്ത് കോഫിയോ ചായയോ കുടിച്ച് റിലാക്സ് ആയിരിക്കുന്ന നിമിഷം ഒരു കാര്യം ചിന്തിച്ചോണം കേട്ടോ, ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ സമയമെടുത്തിരിക്കുക. നാം ഒരു വീട് വാങ്ങിക്കുകയോ ഒരു വീട് വിൽക്കുകയോ ചെയ്താൽ നാം അറിയാതെ അതിനകത്തൊരു കാർ പോർച്ച് വരുന്നുണ്ട്. ആ കാർ പോർച്ചിൽ വിറക് വയ്ക്കാനല്ല കേട്ടോ, സൈക്കിൾ വയ്ക്കാനല്ല, ആ കാർ പോർച്ചിൽ ബൈക്ക് വയ്ക്കാനല്ല. വെച്ചു, കുഴപ്പമില്ല, പക്ഷേ ആ കാർ പോർച്ചിൽ കാറ് വാങ്ങിക്കാനാ. നിന്റെ കാഴ്ചപ്പാട് മാറിയാൽ, നിന്റെ കാഴ്ചപ്പാട് മാറിയാൽ, നിദർശനത്തെ ഉൾക്കൊള്ളുവാൻ ഈ പകൽ തയ്യാറായിത്തീർന്നാൽ ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. നിന്റെ ജോലിക്കൊരു പ്രമോഷൻ തരാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന് അത്ഭുതം നടക്കാൻ പോവുകയാണ്. നാളുകളായി പണി മുടങ്ങിക്കിടക്കുന്ന ഹൂറബ ശംതൽഗട നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ പണിയെ തുടങ്ങുവാൻ, ഹല്ലേലൂയ നാളുകളായി നീ ആഗ്രഹിക്കുന്ന നിന്റെ ആഗ്രഹത്തെ സബലീകരിപ്പാൻ ഈ പകൽ ഈ ദർശനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ, നിന്റെ കാഴ്ചപ്പാടുകളെ മാറുവാൻ കഴിയുമെങ്കിൽ, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം ഈ പകൽ ഒരു സമയം നിനക്ക് വേണ്ടി നിശ്ചയിച്ചു വച്ചിരിക്കുക. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ്റെ പ്രവൃത്തി നമ്മുടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുകയാണ്. നിന്റെ കുഞ്ഞിന് ഒരുപക്ഷെ വിവാഹം കഴിച്ചുവിടാൻ നിന്റെ കരങ്ങൾ നന്മയില്ലായിരിക്കും, നിന്റെ ദർശനം മാറിയാൽ ദൈവം അതിനുള്ള വഴി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിന്റെ കാഴ്ചപ്പാട് മാറണം, നിന്റെ അവസ്ഥ മാറണം. ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാണ്ടിരിക്കും ദേശത്തേക്ക്, കാരണം എൻ്റെ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാനുണ്ട്, എൻ്റെ ദൈവത്തിന് ഒത്തിരി പ്രവർത്തിക്കാൻ നിന്റെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്, നിന്റെ തലമുറയ്ക്കകത്ത് അസാധാരണമായിരിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത എൻ്റെ പൊന്നുകുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാ. വിശ്വസിക്കുന്നുവോ? കർത്താവിൽ സന്തോഷിപ്പാൻ പറ്റുമോ? ദർശനത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എൻ്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല.
ഒരു നിമിഷം ദീപകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന കർത്താവേ, ഒരു നിമിഷം പ്രാർത്ഥിയെ. നിങ്ങൾ കരം കോർത്ത് പിടിച്ച് ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരങ്ങളെ ചേർത്തൊന്ന് പിടിച്ചേ. വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്ന ആക്സിഡന്റ് നിമിത്തം നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥ ദൈവാത്മാവ് എന്നോട് കാണിക്കുന്നു. പക്ഷേ നിന്റെ ദർശനം മാറിയാൽ, നീ എങ്ങനെ ആക്സിഡൻ്റ് ആയോ അതേ വാഹനം അതേ നിലകളിൽ ഓടിച്ച് നീ പോകാൻ പോവുക. അങ്ങനെ പല വിഷയങ്ങളുടെ മേൽ ഉടവ ശക ഋഗദാനഘടക ശകസ്തൽഘട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുകയാ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ഈ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം നാഥ. കർത്താവേ, ഇത് കേട്ട വ്യക്തിത്വങ്ങളെ കുടുംബങ്ങളെ നാഥൻ്റെ പക്കൽ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവോട് അനുഗ്രഹിക്കണം, മാനിക്കണം, സർവശക്തിൻ്റെ മഹത്വം കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ദർശനം ഈ ജനത്തിൽ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ദർശനത്തെ കർത്താവെ വെളിപ്പെടാതെ വണ്ണം, അവരുടെ ഹൃദയദൃഷ്ടിയെ വെളിച്ചത്തിലേക്ക് വരാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം, ശത്രു കെട്ടിബന്ധിച്ച ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ദുരാത്മശക്തിയുടെ സ്വാധീനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. കർത്താവ്, ഈ കുടുംബങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടന്നിരിക്കുക സ്തോത്രം, വിടുതൽ കൽപ്പിച്ചിരിക്കുക സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമോഹത്തപ്പെടട്ടെ. ഈ വചനധ്യാനം നിങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും 4 മണിക്ക് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. നിങ്ങൾ മറക്കാതെ ഞങ്ങളെ കാണുവാൻ തയ്യാറാകുക. ദൈവജനവുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിബിചാൻ ആൻഡ് ഫാമിലി. അവർ ദുബായാണ്. അദ്ദേഹം ബിസിനസ് നടത്തുന്നു. ആൻറ്റി നാട്ടിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ ജോയൽ, ജോഷുവ. ജോയൽ വളരെ ശക്തനായിരിക്കുന്ന ഒരു അഭിഷിക്തനാണ്. എൻ്റെ ചെങ്ങന്നൂർ ചർച്ചിലെ വർഷിപ്പ് ലീഡറാണ്. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഞാൻ ഈ പ്രോഗ്രാം അവരെ വിളിച്ചറിയിച്ചപ്പോളെ ആദ്യം എന്നോട് പറഞ്ഞത്, 2 മാസത്തെ ഓരോ പ്രോഗ്രാമും ഞങ്ങൾ സ്പോൺസർ ചെയ്തേക്കാം പാസ്റ്റർ എന്ന്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടാകാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കും ഈ എപ്പിസോഡുകളെ സ്പോൺസർ ചെയ്യാം. കാരണം നമ്മുടെ ദർശനം മാറിയാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് ചെയ്യാൻ പറ്റും. ദർശനം മാറാത്ത കാലത്തോളം നിങ്ങൾക്ക് ദാരിദ്ര്യമേ ഉണ്ടാകത്തുള്ളൂ. ദർശനം മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുവാനിടയായിത്തീരും. സർവശക്തനായ ദൈവം അടുത്ത ചൊവ്വാഴ്ച വരെ തൻ്റെ വിസ്താരമാകുന്ന ചിറക് വിടർത്തി എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.